വെൽക്കം ടു ആയിഷസ് വേൾഡ്. ഒന്നും കൂടെ നോക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ടു ഒന്നും കൂടെ നോക്കാം. നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് യു ആൻഡ് മീ ചലഞ്ചുമായിട്ടാണ്. നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. അത് ഞാൻ നമ്മളെ പറ്റി തന്നെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാ. പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ പറ്റി തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ചോദിക്കും. അപ്പോ അത് ഇക്ക ആണെങ്കിൽ യു, ഞാൻ തന്നെയാണെങ്കിൽ മീ. അതില് നമ്മൾ ഒരുപോലെ ആൻസർ പറയുന്നുണ്ടോ, നമ്മൾ തമ്മിലുള്ള മനപ്പൊരുത്തമൊക്കെ അതപ്പോ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണേ. യൂട്യൂബ് ചാനൽ ആരാണ് തുടങ്ങാന്ന് പറഞ്ഞത്? കള്ളക്കളി. കള്ളക്കളി അല്ല, കാർഡ് തിരിഞ്ഞു പോയതാ. ഇപ്പം ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോ തൊട്ട് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യും എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. ഒരു കണ്ടന്റ് കിട്ടാൻ വലിയ പാട്. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. ആക്ച്വലി ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, വെറുതെ ഒന്ന് ചെയ്ത് ട്രയൽ നോക്കിയത്. അപ്പൊ ജസ്റ്റ് ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വലിയ പ്രശ്നമില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങ് അപ്ലോഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളിൽ ആരാണ് വായ തോക്കി? ഏറെക്കുറെ സത്യമാണ്, എന്നാലും ഇവിടെ ഇങ്ങനെയും നിൽക്കും. ഇത് ഈ ഒരു കാരണം ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അതിനൊരു കൺഫർമേഷൻ കിട്ടത്തില്ല, ഇങ്ങനെ നിൽക്കത്തേ ഉള്ളത്. കല്യാണത്തിന് മുമ്പ് എവിടായിരുന്നു എന്നെക്കാട്ടി വായി നോക്കി? കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇച്ചിരി വായി നോക്കാൻ തുടങ്ങിയത്. പിന്നെ നമുക്ക് ഇനി പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണ്, നമ്മളിൽ ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? റെഡി, 1 2 3 സ്റ്റാർട്ട്. ആ, ഇതിലിപ്പോ രണ്ടുപേരും റൊമാൻറ്റിക് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് രണ്ടുപേർക്കും തെറ്റ് പറ്റിയതല്ല, ഇത് കറക്റ്റ് ആണ് കാണിച്ചത്. ഞാനിപ്പോ അവളുടെ കാര്യം പറഞ്ഞാലും അവൾ എന്റെ കാര്യം പറഞ്ഞാലും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് തെറ്റ് പറ്റിയതല്ല, രണ്ടുപേരും ആ ഒരു കാര്യത്തെ ഒട്ടും പിന്നിലോട്ടല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളിൽ ആരാണ് ഫസ്റ്റ് കിസ് ചെയ്തത്? അവള് പറഞ്ഞത് എന്നെ തന്നെ, ഞാൻ പറഞ്ഞത് എന്നെ തന്നെ. ഫസ്റ്റ് കിസ് ചെയ്തത് ഞാൻ തന്നെ ആയിരുന്നു. കല്യാണത്തിന് മുമ്പാണോ ശേഷമാണോ എന്നുള്ളതൊക്കെ ഞാൻ പറയണോ? എന്നാ പിന്നെ ഞാൻ സത്യം പറഞ്ഞേക്കാം, കല്യാണത്തിന് ശേഷമാണ് കേട്ടോ. കാര്യം മനസ്സിലായി കാണുമല്ലോ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതിനെ കുറിച്ച്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണേ, നമ്മളിൽ ആരാണ് രാവിലെ നേരത്തെ എണീക്കുന്നത്? സംശയം, സൂര്യൻ വന്ന് അസ്താനത്ത് അടിച്ചതിന് ശേഷം അവസാനം സൂര്യൻ അസ്തമിച്ചാലും എവിടെ എണീക്കത്തില്ല? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തത് ഇവളാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ ഇപ്പോഴേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുന്നത് തന്നെ. നമ്മളിൽ ആരാണ് ഉറക്കത്തിൽ സംസാരിക്കുന്നത്? ഇവള് തന്നെയാണ്. എനിക്കറിയത്തില്ല, ഞാൻ ഉറക്കം സംസാരിക്കായിരിക്കും, ഞാൻ ഉറയം കിടക്കുമല്ലേ, അതുകൊണ്ട് പിന്നെ എനിക്കറിയത്തില്ല. പക്ഷെ ഇവള് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. പഴയ സ്റ്റോറികളൊക്കെയാന്ന് തോന്നുന്നു പറഞ്ഞത്. ഇനി അവിടെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളിൽ ആരാണ് കൂടുതൽ പേഷ്യന്റ്? ശരി, അവള് തന്നെയാ, നല്ല പേഷ്യന്റാ. പേഷ്യന്റ് എന്ന് പറഞ്ഞാ ഉണ്ടല്ലേ, ഏത് പേഷ്യന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, മെന്റൽ പേഷ്യന്റ് അവള്. വളരെ സമാധാനവും ശാന്തിയുടെയും തീരമാണ് ഈ ഇരിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്ന കുട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളിൽ ആരാണ് സെൻസിറ്റീവ്? രണ്ടുപേരും സെൻസിറ്റീവ് ആണ്. അവളുടെ കാര്യത്തിൽ ഞാനും എന്റെ കാര്യത്തിൽ അവളും കേട്ടോ. വേറെയുള്ള കാര്യത്തിലൊന്നും അല്ല, നമ്മുടെ ചുറ്റുപാടുള്ള ബാക്കിയുള്ള കാര്യത്തിലൊന്നും അല്ല,
ഞാൻ ഉദ്ദേശിച്ചത് അവളുടെ കാര്യത്തിലും അവൾ ഉദ്ദേശിച്ചത് എൻ്റെ കാര്യത്തിലുമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആ ഒരു കാര്യത്തിൽ അല്പം സെൻസിറ്റീവ് ആണ്, പൊസസീവ് ആണ്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കാം അല്ലേ? ഇരിക്കുന്നുണ്ടോ? നീ സീരിയസ് ആയിട്ടാ പറയണ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഇത് റെക്കോർഡിന് വേണ്ടി പറഞ്ഞു. ഇതിലും വലിയ പണി ഇനി എന്ത് കിട്ടാനാ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാ. നമ്മളിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന ആരാണ്? നീ എപ്പോഴാ ഫുഡ് കഴിക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല, പിന്നെ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും കേട്ടോ. ശരീരത്തിൽ അവള് കഴിക്കും, അവള് കുഴിമന്തി, ഷവായി, അൽഫാം തുടങ്ങിയ ഐറ്റംസ് കഴിക്കത്തുള്ളൂ. പിന്നെ മധുരം ആണെന്നുണ്ടെങ്കിൽ ഡയറി മിൽക്ക്, ഇതന്നെ അവളുടെ ഫേവറേറ്റ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളിൽ ആർക്കാണ് യാത്ര ചെയ്യാൻ കൂടുതൽ ഇഷ്ടം? രണ്ടുപേർക്കും ആ ഒരു കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും പിന്നോട്ടല്ല. കറങ്ങി നടക്കുക, ഫുഡ് കഴിക്കുക, ഈ കാര്യങ്ങളിലൊക്കെ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് തന്നെയാണ്. അതുള്ളതാ, രണ്ടുപേർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ യുവർ മീ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ, ഇവിടെ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് നമ്മളെ വീഡിയോസിന് ഫുൾ സപ്പോർട്ട് തരുന്ന നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആ ബാക്കി ഇതിലേക്ക് പറയാനുള്ളത് പറഞ്ഞു, നീ പറഞ്ഞു ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ നമുക്ക് ഇനിയും കേൾക്കണ്ടേ? അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് പുറത്തെടുത്ത് നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇത് ഭയങ്കര വലിയൊരു പൊട്ടുപറ്റിയായിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് ഇതിന്ന് കേൾക്കാൻ ഒരുപാട് ഐറ്റംസ് ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ ഇതിനകത്തുനിന്ന്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ. ബൈ ബൈ.